വെൽക്കം ബാക്ക്. ഇതേ നമ്മളിന്ന് പോകാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോഴത്തേന് ഞാൻ ഓൾറെഡി ഇതേ കന്യാകുമാരി തന്നെയാണ്, ഞാൻ കന്യാകുമാരിയിൽ പോയിട്ടൊന്നുമില്ല. എന്നാലും നമ്മൾ ഇന്ന് ഇതേ പോകാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോഴത്തേന് തൃപ്പറപ്പ് ഒരു വാട്ടർഫാൾസ് ഉണ്ട് ഇവിടെ, ആ ഒരു വാട്ടർഫാൾസ്, പിന്നെ പേച്ചിപ്പാറ എന്ന് പറഞ്ഞൊരു ഡാമും ഉണ്ട്. ഇത് രണ്ടു വേണം എന്നാൽ നമ്മളിന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ വാട്ടർഫാൾസ് ഒക്കെ അടിപൊളിയാണെന്ന് ഇവരൊക്കെ പറഞ്ഞു തന്നെ. എന്നോടെങ്കിൽ കുറേ ഹൈപ്പൊക്കെ കയറ്റി തന്നെയാണ്, അടിപൊളി വാട്ടർഫാൾസ് ആണ് എന്നൊക്കെ അവരെന്നോട് പറഞ്ഞേക്കുന്നത്. ഭയങ്കര ഹൈപ്പൊക്കെ അവരെനിക്ക് തന്നെ. അവർ എന്തോന്ന് അറിയത്തില്ല, നമുക്കാണെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എനിക്കാണെങ്കിൽ ഒരു 15 കിലോമീറ്റർ ഉണ്ട്. തൊട്ടടുത്തേ നമുക്കൊരു കുളമുണ്ട്, കുളിക്കുന്ന കുളമാണ്. അന്നേരം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോ ഒക്കെ കാണിച്ചതില്ലേ കുളത്തിൽ ഇറങ്ങി കുളിക്കാനൊക്കെ ആഗ്രഹമുണ്ടെന്ന്. അതായത് രാവിലെ ഞാനാണെങ്കിൽ കുളത്തിൽ ഇറങ്ങി കുളിക്കാൻ വേണ്ടി ഇരുന്നത്, പക്ഷേ അവരെന്തെങ്കിലും പറഞ്ഞാൽ അടിപൊളി വാട്ടർഫാൾസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അതൊരു വാട്ടർഫാൾസിൽ പോയിട്ടാണ് നമ്മൾ തന്നെ കുളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, തമിഴ്നാട്ടിലെ പെട്രോളിന് 102.53 രൂപ. ഞങ്ങളങ്ങനെ അവിടുന്ന് ഇതേ പെട്രോളൊക്കെ അടിച്ചിട്ട് പയ്യെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. നല്ല വെയിലുണ്ട് ഇപ്പോൾ, സമയം എന്ന് പറയുമ്പോഴത്തേക്കും 2 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. നമ്മളുണ്ടല്ലോ അവിടുന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് ഓടി വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി റോഡുകളാണ് കേട്ടോ. നമ്മൾ വന്ന വഴി മാത്രമേ ഉള്ളായിരുന്നു കട്ടറുള്ള റോഡുകൾ. പക്ഷെ ഇവിടൊക്കെ എന്ന് പറയുമ്പോൾ വേറെ ലെവൽ റോഡുകളാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അത് പറയേണ്ട എടുത്തു പറയേണ്ട കാര്യം തന്നെ. റോഡിൻ്റെ ഒരു രക്ഷയില്ലാത്ത റോഡുകൾ. നമ്മളങ്ങനെ ഫൈനലി ഇതേ പേച്ചിപ്പാറ ഡാമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ തമിഴ് എഴുതി വെച്ചിട്ടുണ്ട്, പേച്ചിപ്പാറ അണൈ എന്നാ ഒരു തമിഴ് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഇവിടുത്തെ വിസിറ്റേഴ്സിൻ്റെ ടൈമും പിന്നെ പ്രൊട്ടക്റ്റീവ് ഏരിയ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ക്യാമറ നോട്ട് അലോവ്ഡ്, നമുക്ക് ചെറിയ അടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡാമുകളിൽ ക്യാമറ അലോവ്ഡ് ആയിരിക്കത്തില്ല, അകത്ത് എന്തായാലും ഷൂട്ടിൽ നടക്കുമെന്ന് അറിയില്ല കേട്ടോ. വിസിറ്റേഴ്സിൻ്റെ ടൈം 8 രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ്. പിന്നെ അതെ ഇവിടെ കുറേ നോ ടു ഫെയർ പ്ലാസ്റ്റിക് നോട്ട് അലോവ്ഡ് ഡു നോട്ട് യുവർ സെൽഫ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് അകത്തോട്ട് ഷൂട്ട് ചെയ്യലൊന്നും നടക്കത്തില്ല. എന്തായാലും ഞങ്ങൾ അകത്ത് പോയി നോക്കട്ടെ, അതിനും കാണാതെ കാണാൻ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ചിലപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഒരു പെനാൽറ്റി വരും, എന്താണെന്ന് അറിയില്ല. എന്തായാലും അകത്ത് പോയിട്ട് തന്നെ നമുക്ക് കാണാം. നമ്മളങ്ങനെ ഡാമിൻ്റെ അകത്ത് കയറി കേട്ടോ. ഒരുപാട് നമുക്ക് ഷൂട്ട് ചെയ്യുന്ന അലോഡല്ല ഇതേ. ഇവിടെ കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് പെനാൽറ്റി വരും 100% ഉറപ്പാണ്. ഇതേ വലിയൊരു ആൾമരം ഇവിടെ നിൽപ്പുണ്ട്, അല്ല അടിപൊളി തണലായിട്ടോ ഇവിടെ. പിന്നെ തമിഴ്നാടെന്നേ പറയുമ്പോഴത്തേന് തണലാണ്. പിന്നെ അവിടെ ആണെങ്കിൽ ഇതേ അവിടെ ഒരു ശവകുടീരമുണ്ട്. സംഭവം എന്ന് പറയുമ്പോഴത്തേന് ഡാം കെട്ടിയ ആളുടെ ശവകുടീരം അത്. ഞാൻ അന്നേരം അടുത്തെത്തിട്ട് അത് കാണിച്ചു തരാം. അലക്സാണ്ടർ മിഞ്ചിൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മളത് അവിടുന്ന് കുറച്ച് മുകളിലേക്ക് നടന്നു വന്നപ്പോൾ കണ്ടൊരു വ്യൂ ആണ്. ഓ കിടുക്കനൊരു വ്യൂ ആട്ടാ, ഒരു രക്ഷയില്ലാത്ത ഹെവി വ്യൂ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതേപോലത്തെ ഒരു വ്യൂ ആണ്. ഇത് ഡാമിലെ വെള്ളത്തിന് ബ്ലൂ കളറും ഇതേ തൊട്ട് ബാക്കിലും മലകളും പിന്നെ കുറേ കാടുകളും സെറ്റ് കേട്ടോ, സെറ്റായിട്ടുള്ളൊരു വ്യൂ ആണ്. നമ്മളങ്ങനെ ഡാമൊന്ന് അടുത്ത് പോയി കാണാൻ വേണ്ടി ഇതേ കുറച്ച് ഒരു ഒരു ഉൾക്കാട് റോഡൊന്നുമില്ല. നമ്മളിത് ഇതുവഴി ചെറിയൊരു നടപ്പാതയുണ്ട്, അതുവഴി നമ്മൾ വന്നതാണ്. ഇത് കണ്ടല്ലോ ഇവിടെ നിന്നൊരു വ്യൂ കണ്ടില്ലേ, ഓ എൻ്റെ സാറേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ തന്നെ കേട്ടോ. ഓ സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇതേ ഇത്ര അടിപൊളി സ്ഥലമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇന്നാന്നേരം ഞാനത് ഒറ്റയ്ക്കല്ല വന്നേക്കുന്നത്, എൻ്റെ ഇവിടെ വന്നവരെ ഞാൻ പരിചയപ്പെടുത്തി തരാവേ. അവന്മാരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ, വേറെ ലെവലി. അല്ല അവന്മാരല്ലാതെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുക, മതിലിൻ്റെ മുകളിലൊക്കെ കയറിയെന്ന് അവന്മാരെല്ലാം പിക്കെടുക്കുക. ഞങ്ങളങ്ങനത്തെ ഡാമൊക്കെ കണ്ടു കേട്ടോ, ഡാമൊക്കെ കണ്ട് ഞാൻ പറഞ്ഞില്ലേ അതുവഴി രണ്ട് ബോട്ടൊക്കെ പോകുന്നുണ്ട്. അന്നേരം എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന 3 പേരുണ്ട്, ഞാൻ ഒന്നിച്ചല്ല വന്നു. ഞങ്ങൾ 4 പേരും കൂടി 2 ബൈക്കിൽ വന്നു. ഞാൻ അന്നേരം അവരെയൊന്ന് പരിചയപ്പെടുത്തി തരാം. ഏ തമ്പി, അത് എന്നെ പരിചയപ്പെടുത്ത്, ആ പേര് സോളുങ്ങോ. പ്രകാശ്. അശോക്. ജെർബിൻ ജോസ്. ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ, നമ്മൾ കിങ്സ്ലി നമ്മൾ കല്യാണത്തിന് വന്ന അവൻ്റെ അനിയനാണ്. അതായത് ഞങ്ങൾ 4 പേരും കൂടി ഇവിടേക്ക് വന്നു. അന്നേരം ഇവിടുത്തെ കാഴ്ചകൾ മുഴുവൻ കണ്ടു തീർത്തില്ല, ഞങ്ങൾ കുറച്ചൊക്കെ കണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് നേരം ഇവിടുന്ന് ഷൂട്ടിങ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങളിത് അടുത്ത വാട്ടർഫാൾസിലേക്ക് പോവാണ്. അന്നേരം നമുക്കിനി അടുത്ത അവിടെ എത്തിയിട്ട് നമുക്ക് അന്നേരം കാണാം. ഓക്കെ, പിന്നുണ്ടല്ലോ ഈ കന്യാകുമാരി എന്ന് പറയുമ്പോഴത്തേനും ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഓൾറെഡി, ഏറ്റവും കൂടുതൽ ഇവിടെ വാഴക്കൃഷിയും പിന്നെ പൈനാപ്പിൾ കൃഷി
പിന്നെ റബ്ബർ കൃഷി, അതൊക്കെയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. കണ്ടില്ല, നമ്മൾ പോകുന്ന വഴി തന്നെ ഫുള്ള് അപ്പുറം ഇപ്പുറം വാഴത്തോട്ടങ്ങളാണ്. നമ്മളങ്ങനെ തിരുപ്പറപ്പ് വാട്ടർഫാൾസിലേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഹെവി തിരക്ക്, ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു 90% ആൾക്കാർ ഇവിടെ മാസ്ക് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ തമിഴ്നാട്ടിൽ സ്ട്രിക്റ്റ് അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ട്. നമ്മളൊരു ഉത്സവപ്പറമ്പിൽ വരുന്ന ഒരു അനുഭൂതി അതെ ഇവിടെ നിൽക്കുമ്പോൾ, കണ്ടില്ലേ. ഞാൻ ഇതിൽ വരുന്ന വഴിയുണ്ടല്ലോ, രണ്ട് മാംഗോ ബാർ വാങ്ങാൻ വേണ്ടി കയറിയാണ് ഞാൻ. ഞാനും ദേ ഇബ്രോയും മാംഗോ ബാറും അവർ രണ്ടുപേര് വേറെ കോണ്ടോപ്പും എന്തൊക്കെയാണ് അവർ വാങ്ങുന്നത്. അന്നേരം നമ്മളവിടെ കയറിപ്പിടിച്ചതിൻ്റെ കണ്ട കാഴ്ച കേട്ടാ, ടെഡി ബിയറില്ല, ഹോളോ ബ്രിക്സ് കട്ട അടുക്കി വെച്ചേക്കുന്ന പോലെ അടുക്കി വെച്ചേക്കുന്നു. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി സാധനങ്ങൾ. ഇതിൻ്റെ വിലയൊന്നും എനിക്കറിയത്തില്ല, ഞാൻ വില എന്നാലും അവരോട് ചോദിക്കട്ടെ. ഇതിൻ്റെ കവറിൻ്റെ മുകളിലൊക്കെ എഴുതി അവർ വെച്ചിട്ടുണ്ട്. അതിന് ഇതിൻ്റെ വില എത്ര ഞാനൊന്ന് നോക്കട്ടെ. ഇതിൻ്റെ ഹെവി ഒരു സാധനം കേട്ടോ, ഇതിൻ്റെ വില 40. അണ്ണേ 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 850. ഓ ഇത് വില, ഓ 850. ₹800 തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 100 രൂപ തൊട്ടുള്ള ചെറിയ ചെറിയ ടെഡി ബിയർ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അന്നേരം 100 രൂപയുടെ ടെഡി ബിയർ ഏതൊക്കെയാന്ന് ഞാൻ നോക്കട്ടെ. 100 രൂപ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ 250 വരുന്നത് എനിക്ക് തോന്നുന്നു. അന്നേരം ചെറിയ ടെഡി ബിയർ കുഞ്ഞ് 100 രൂപയുടെ ചെറിയ ടെഡി ബിയർ ആയിരിക്കും, കൺഫേം ആ. ചിലപ്പോ ഇത് ഇത്രയൊക്കെ ഉള്ള ഇത് നമ്മുടെ ഡോർ ആയത് ഇതേപോലത്തെ ഒക്കെ ചെറിയ ഐറ്റംസ് ആയിരിക്കും കേട്ടോ. ഇതിന്റെ വില എത്ര? ഓ ഇത് 350. എക്സ്പെൻസീവ് ഇതൊക്കെ കേട്ടാ, ഇത് നാട്ടിലെ ഇതിലും കുറച്ചൊക്കെ കിട്ടും. 100 അണ്ണേ 100 രൂപയുടെ ടെഡി ബിയർ എങ്കിൽ ചോട്ടാ ചെറുത്. അതെ, അന്നേരം ചെറിയ ടെഡി ബിയർ ആണ് ചോദിച്ചത്. അന്നേരം വലിപ്പം എന്ന് പറയുമ്പോഴത്തേ ഈ ഒരു വലിപ്പമൊക്കെ കാണും, പക്ഷേ ഇതിൻ്റെ മെറ്റീരിയലിന് ചെറിയ വ്യത്യാസമൊക്കെ വരും കേട്ടോ. അതാണ് അത്ര റേറ്റ് കുറവ്. പക്ഷേ അതിൻ്റെ ഇതിൻ്റെ ഏറ്റവും അടിയിലൊക്കെയാണെന്ന് പറഞ്ഞു. നമ്മൾ അന്നേരം വാങ്ങുന്നില്ല, അന്നേരം ചുമ്മാ തന്നെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന. പിന്നെ 80 രൂപയുടെ ചെറിയ ചെറിയ ഇതേ കുഞ്ഞു പിള്ളേർക്ക് പറ്റിയ കളിപ്പാട്ടുണ്ട്. ഇതേ നമ്മുടെ പാണ്ട, ഇതേ പാണ്ട, ഇതിനൊക്കെ ഒരു പീസ് 80 രൂപയാണ് വരുന്നത്. ഇവിടുത്തെ ഹെവി ടെഡി ബിയർ ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നി ഇതൊക്കെ നല്ല റേറ്റാകും കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നി 12,000 രൂപ മേളിൽ പോകും. അതേപോലത്തെ ഹെവി സാധനങ്ങളൊക്കെ കിടക്കുന്നത്. അതെ, നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 10 രൂപയാണ് പെർ ഹെഡ് ടിക്കറ്റ് വരുന്നത്. പിന്നെ ബോട്ട് റേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ട് റേസും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും പെർ ഹെഡിന് 50 രൂപ വരുന്നത്. പിന്നെ നമ്മൾ ഒന്നിച്ച് ഒരു 10 പേരൊക്കെ നമ്മൾ ബോട്ടിങ് ചെയ്യുവാണെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു 100 രൂപ അവർ കുറച്ച് തരുമെന്നാണ് അവർ പറഞ്ഞത്. വ്ലോഗെടുത്ത് വ്ലോഗെടുത്ത് ഇതേ കുറച്ചൊക്കെ എൻ്റെ അലിഞ്ഞു എൻ്റെ മാംഗോ ബാർ. 10 15 രൂപയുടെ 20 രൂപയുടെ മാംഗോ ബാർ ആയിരുന്നു കേട്ടോ. ക്യാമറ മുഴുവൻ ദേ വെള്ളം വീണു. തണ്ണി 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 ക്യാമറ മുഴുസ.
ഒക്കെ നിങ്ങൾ കണ്ടില്ലേ, അവിടെ പറയുമ്പോഴത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ അവിടെ ഒരു ചെറിയ വേലി പോലെ ഒരു കെട്ടി കൊണ്ട് ഇരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ പെണ്ണുങ്ങളിൽ നിന്ന് വിളിക്കുന്നത്, ഇവിടെ ആണുങ്ങളിൽ നിന്ന് വിളിക്കുന്നത്, എല്ലാവരും കൊച്ചു പിള്ളേരും വലിയവരും എല്ലാവരും കൂടെ ഒരേപോലെ നിന്ന് കുളിക്കുകയാണ്. മലമുഴിയിൽ വെള്ളം വീണ്ടുകൊണ്ടുള്ള അടിപൊളി വെള്ളം കേട്ടോ, കിട്ടുക നല്ല സൗണ്ട്. എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ ഒരു എക്സ്ട്രാ ഇല്ലാത്ത വൈബാണ് ഇവിടെ കേട്ടോ. കാരണം ഇവിടെ പിന്നെ നമ്മൾ ഡാമിലൊക്കെ നിന്നിട്ട് കുറേ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രകൃതി രമണീയമായ കുറേ വീഡിയോസൊക്കെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതെല്ലാം നമ്മുടെ ഇൻസ്റ്റഗ്രാമിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, മറക്കാൻ നിങ്ങൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിതേ നമുക്കെന്തായാലും ക്യാമറ മൊബൈലൊന്നും ഇവിടെ വെച്ചിട്ട് ഇറങ്ങി കുളിക്കാൻ പറ്റത്തില്ല. നമ്മൾ സേഫ് ആയിട്ട് ഒരു ലോക്കറി കൊണ്ട് നമ്മൾ വെക്കുന്നുണ്ട്. ലോക്കറി കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളിവിടെ അടിപൊളിയായിട്ടൊന്ന് കുളിക്കുന്നുണ്ട്. കുളിച്ചിട്ട് വേണം പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ലോക്കറിനകത്ത് നമ്മുടെ മൊബൈലും ക്യാമറ ഒക്കെ സേഫ് ആക്കേണ്ടി വേണം നമുക്ക് ഇവിടെ നിന്ന് കുളിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ മാക്സിമം എല്ലാം കൊണ്ട് കഴിയുന്നില്ല ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. ഓക്കെ, പക്ഷേ ക്യാമറയ്ക്ക് അത് റെക്കോർഡ് ചെയ്ത് എത്രമാത്രം ക്ലിയർ ആവുമെന്ന് എനിക്കറിയാം. എന്തായാലും ഞാൻ അവിടെയും കൂടെ അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. ഈ വെള്ളം നമ്മുടെ തലയിൽ അങ്ങോട്ട് വീണ് കഴിയുമ്പോൾ ഭയങ്കര തലവേദനയാട്ടോ. ഇവിടെ നിന്ന് പറയുമ്പോൾ ചെറിയ വെള്ളച്ചാട്ടമാണ്, അവിടെ ഹെവി വെള്ളച്ചാട്ടം ഉണ്ടാകുന്ന ഞാൻ കാണിച്ചു തരാം. പിന്നുണ്ടല്ലോ അവിടെ നിന്ന് ഇപ്പം നല്ല ഒഴുക്കുണ്ട്. അവിടെ അവിടെ ഒഴുക്കിന്ന് വരാൻ വേണ്ടിയിട്ട് അവിടെ ഞാൻ ആദ്യം പറഞ്ഞ പെണ്ണുങ്ങളിൽ നിന്ന് കുളിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു മുള വെച്ചിട്ടുണ്ട്, അതിങ്ങോട്ട് കൊച്ചു പിള്ളേരൊക്കെ ഒഴുകി വരാതിരിക്കാനാണ്. പിന്നെ അവിടുന്ന് പിന്നെ അതെ ഇവിടെ ഒരു വേലിയും കെട്ടിട്ടുണ്ട്, ഇത് ഒഴുക്കിപ്പെട്ട് പോകാതിരിക്കാനും. പിന്നെ അവിടെ നിന്ന് കൂടുമ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ട്. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം അവിടെ കണ്ടില്ല, ചെറിയൊരു വാട്ടർഫാൾസാണ്. കൊച്ചു പിള്ളേർ ചട്ടൊക്കെ പിന്നെ ഇവിടെ കുളിക്കുന്നത്. പിന്നെ കുറച്ച് വളർന്നവരും കുറച്ച് എങ്ങാട്ടുള്ള കുറച്ച് പേരൊക്കെയാണ് അവിടെ നിന്നിട്ട് എൻജോയ് ചെയ്യുന്നത്. എന്തായാലും ഇവിടെ നിങ്ങൾ വരേണ്ട ഒരു പ്ലേസ് ആയത്. തിരുപ്പറപ്പ് വാട്ടർഫാൾസിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ കോലം കണ്ടാൽ തന്നെ അറിയാം ഇവിടെ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആണെന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്. അതുപോലെ നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ, അത് അടിപൊളിയാണ്. നിങ്ങൾ ഫാമിലിയായിട്ട് ഒരിക്കലും നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ള അമ്മാതിരി അടിപൊളി ഒരു വാട്ടർഫാൾസ് ആണ്. അത്രയും പറഞ്ഞോട് ഇത്രയുള്ള വീഡിയോ ഇവിടെ വെച്ചു എന്നെ പറഞ്ഞു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് പണിങ്ങ, ഷെയർ പണിങ്ങ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ കണ്ടത് അല്ലെങ്കിലും കടിച്ചു പഠിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്ന ഉനൈസ് അസ്ത്രം.